ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ കളർ എന്ന് വെച്ചാൽ സോളിഡ് കളറിൽ ചെറുതായിട്ട് യോക്കിൽ വർക്ക് അല്ലെങ്കിൽ കയ്യിൽ വർക്ക് അങ്ങനത്തെ പ്രിന്റഡ് അല്ല, ഈ പ്രാവശ്യം ഫുൾ ഒരു ഒറ്റ സിംഗിൾ കളറിലുള്ള, അതും നല്ല നല്ല ബ്രാൻഡ്സ് ഒക്കെയാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 7-8 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാണിക്കാനായിട്ട്, ഇതുപോലെ സിംഗിൾ കളറിൽ. അപ്പോൾ കൂടുതൽ ഈ കാണുന്നത് മറൂൺ, പിങ്ക്, ഡസ്കി പിങ്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും ഓരോ കളക്ഷൻ കണ്ടാൽ ഇനിയെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് വരുന്ന കളക്ഷൻ എന്ന് പറയുമ്പോൾ ഡസ്കി പിങ്ക് ഷെയ്ഡിൽ സിംഗിൾ കുർത്തിയാണ് ഇത് വരുന്നത്. സിംഗിൾ കുർത്തി, അതിൽ സിംഗിൾ കുർത്തി എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് കുർത്തിയാണ്. അതിൽ ഈ ഫുൾ കളറാണ് ഓവറോൾ വന്നിരിക്കുന്നത്. ഒരു ഡസ്കി പിങ്ക് ഷെയ്ഡിലാണ് ഫുൾ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതുപോലെ യോക്കിലാണ് ഇതിൻ്റെ വർക്ക്. യോക്കിലത്തെ വർക്ക് എന്ന് പറയാനായിട്ട് ഒരു സെറി വർക്കും വൈറ്റും സിൽവറും ത്രെഡ് വർക്കാണ് ഇതിൽ ഫുൾ. കമ്പ്യൂട്ടർ ത്രെഡ് വർക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു വർക്കാണ് കേട്ടോ ഓവറോൾ വന്നിരിക്കുന്നത് യോക്കിൽ. പിന്നെ യോക്കിൽ റൗണ്ട് നെക്കാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത്. സ്ലീവിൽ ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ത്രെഡല്ല, പ്രിൻറ്റഡ് ആണ് കേട്ടോ ഈ കയ്യിൽ എൻഡിൽ വന്നിട്ടുള്ള വർക്ക്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ സ്ട്രെയിറ്റ് സിംഗിൾ കുർത്തി സ്ലിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയാനായിട്ട് നമുക്ക് ആ ഒരു യോക്ക് പാർട്ട് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു രണ്ട് സൈഡിലില്ല, നടുക്കിൽ മാത്രം ഇങ്ങനെ ഫ്രിൽ വർക്ക് വന്നിട്ടുണ്ട്. കളർ അടിപൊളി കളറാണ് കേട്ടോ. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഒരു റയോൺ അല്ല, ഒരു സിൽക്ക് മെറ്റീരിയലൊക്കെ ആയിട്ട് വരും കേട്ടോ ഈ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ. ലൈറ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന കളക്ഷൻ. ലാർജാണ് ഞാൻ മേടിച്ച സൈസ്. അനുഭൂതി ബ്രാൻഡ്, അനുഭൂതി ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ അത്. ഈ ഒരു ബ്രാൻഡും നല്ല ബ്രാൻഡാണ് കേട്ടോ. ഇതിലും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ ഒരുപാട് മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കളക്ഷൻ കാണിക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് കളക്ഷൻ. ആ ഇതിൽ റേറ്റ് വരുന്നത് 640 rupees ആണ്. ഞാൻ മേടിച്ച റേറ്റ് ഇപ്പോൾ അത് 649 ആ ഒരു റേഞ്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ആമസോണിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് ഓൺലൈൻ സൈറ്റാണല്ലോ, അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും റേറ്റ്. അതുകൊണ്ടാണ് റേറ്റ് എടുത്ത് പറയാത്തത്. പക്ഷേ കുറച്ച് പേര് കമൻറ്റിൽ പറഞ്ഞു പ്രൈസ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടുപ്ലേ. അപ്പോൾ ഇതാണ് 640 rupees കളക്ഷൻ വരുന്നത്. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇഷീൻ ബ്രാൻഡിൻ്റെ ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്ന സ്ട്രെയിറ്റ് കുർത്തി. ഇതും സിംഗിൾ ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ഓവറോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് യോക്കിൽ ഇതുപോലെ ഫുൾ വൈറ്റ് ത്രെഡും അതുപോലെ ഫോയിൽ പ്രിൻ്റ് അല്ല മിറർ വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ സെയിം വർക്ക് യോക്കിൽ വന്നിട്ടുള്ള വർക്ക് ആ അടിയിലത്തെ പോർഷനിലും വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വർക്ക് അടിയിലും ആ യോക്കിലും, വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. സ്ലീവ് വരാണെങ്കിൽ 3/4 ആണ് സ്ലീവ് വരുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്ലെയിൻ ഷെയ്ഡാണ്. പിന്നെ ഇത് കുറച്ച് സീ ത്രൂ ആണ്. നമുക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോൾ കുറച്ച് സീ ത്രൂ എന്തായാലും ആവുമല്ലോ. ഇതും ആ ഒരു ഇഷിൻ ബ്രാൻഡിൽ ലാർജ് സൈസാണ് ഞാൻ മേടിച്ച സൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 426 rupees ആണ്. 426 rupees ഞാൻ മേടിച്ച റേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് നോക്കേണ്ടി വരും, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലൈവ് എത്രയാണ് റേറ്റ് എന്നുള്ളത് അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു കളക്ഷൻ വരുന്നത്. സിൽക്ക് മെറ്റീരിയലാണ് ഇത്, ഇതിൻ്റെ ഫൈബ്രിക്കിൻ്റെ ക്വാളിറ്റി വരുന്നത് കേട്ടോ, ഇഷിൻ ബ്രാൻഡ്. അടുത്ത കളക്ഷൻ നോക്കാം. അടുത്തത് വരുന്നത് അനുഭൂതി ബ്രാൻഡിൻ്റെ തന്നെയാണ്. അനുഭൂതി ബ്രാൻഡിൻ്റെ ഇത് ഒരു സെയിം, നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സെയിം ഇത് വന്നിരിക്കുന്നത്. യോക്കിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ വർക്കിൻ്റെ ഫിനിഷിങ്ങും ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മജന്ത കളറാണ് ബാക്കിലും ഫ്രണ്ടിലും. പാറ്റേൺ നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു പാറ്റേൺ, നടുക്കിക്കൂടെ ഇങ്ങനെ ഫ്രില്ല് പോയിട്ടുണ്ട്, സൈഡിൽ ഫ്രില്ലില്ല. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു 2-3 തുണി വെച്ചിട്ട് നമുക്ക് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സൈസ് ഞാൻ മേടിച്ചത് ലാർജാണ്. നേരത്തെ മേടിച്ച സൈസും ലാർജാണ്, അത് അനുഭൂതി ബ്രാൻഡിൻ്റെ തന്നെയാണ്. പക്ഷേ ഇത് സൈസ് കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു.
ഈ ഒരു മജന്ത കളറുടെ ലാർജ് സൈസ് തന്നെയാണ് ഞാൻ മേടിച്ചത്. അനുഭൂതി ബ്രാൻഡിൻ്റെ സാധാരണ മേടിക്കുമ്പോൾ ലാർജ് സൈസ് പെർഫെക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഇത് ലൂസാണ്. എനിക്ക് തോന്നണം ഒന്നില്ലെങ്കിൽ ഇവർ ഈ ഒരു ടാഗ് എക്സെല് വെക്കേണ്ടടുത്ത് ലാർജ് വെച്ചതായിരിക്കണം, അങ്ങനെ ആയിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് ലൂസാണ്. നമ്മൾ നോർമലി ലാർജ് മേടിക്കുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് സൈസ് ആവാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും, ലാർജിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അനുഭൂതി ബ്രാൻഡിൻ്റെ ഈ ഒരു മജന്ത ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. നല്ല എല്ലാവർക്കും ചേരുന്ന ഒരു കളറും കൂടിയാണ്. സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ്. നമുക്ക് ഇതൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് മൊത്തം ഒരു സിൽക്ക് മെറ്റീരിയലൊക്കെ തന്നെയാണ്. നമുക്ക് അത് ചെറിയ വക ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻസൊക്കെയാണ്. ഇനി ഇതിൽ പാൻറ്റൊക്കെ പിന്നെ എല്ലാവരും കയ്യിൽ നമുക്ക് ഇതിന് മാച്ചിങ്ങൊക്കെ ഉണ്ടാവില്ല. നല്ലൊരു ദുപ്പട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായി. അപ്പോൾ ഇതൊരു കളക്ഷൻ. അടുത്തത് ജനസ്രയ ബ്രാൻഡിൻ്റെ തന്നെ 2 പീസിൻ്റെ കളക്ഷനാണ് ഇത്. ഡസ്കി ഒരു ബേബി പിങ്ക് ഷെയ്ഡ്. ബേബി പിങ്ക് ഷെയ്ഡിൽ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചത് കുറച്ച് ഡാർക്ക് ബേബി പിങ്ക് ഷെയ്ഡായിരുന്നു. അത് ഇഷീൻ ബ്രാൻഡിൻ്റെ ആണ്. പക്ഷേ ഇത് കുറച്ച് ലൈറ്റ് പിങ്ക്. പിങ്കിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് വിചാരിക്കുന്നേക്കാളും അപ്പുറത്തേക്കുള്ള ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു പിങ്ക് കാറ്റഗറിയിൽ പെട്ട ഒരു ഷെയ്ഡുകളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടോപ്പിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. യോക്ക് പാർട്ടിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, സിമ്പിളാണ്. കീ ഹോളിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ നോക്കുകയാണെങ്കിൽ സ്ലീവിൽ ഇങ്ങനെ ഓർഗൻസ മെറ്റീരിയൽ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ വർക്ക് എന്ന് പറയാനായിട്ട്. പ്രത്യേകിച്ച് വേറെ വർക്ക് എന്ന് പറയാനൊന്നുമില്ല. ബാക്ക് സൈഡ് പ്ലെയിൻ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ്. ഇനി ഇത് 2 പീസിൻ്റെ കോൺസെപ്റ്റാണ്. ടോപ്പിൻ്റെ കൂടെ പാൻറ്റും വന്നിട്ടുണ്ട്. പാൻറ്റിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് വന്നിട്ടുണ്ട്. ഈ കയ്യിലേക്ക് കൊടുത്ത സെയിം വർക്ക് തന്നെ നമുക്ക് പാൻറ്റിൻ്റെ അടിയിലിങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വർക്ക്. പ്രത്യേകിച്ച് വർക്ക് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് എനിക്ക് വന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 770 rupees. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ജനശ്രയ ബ്രാൻഡ്. അപ്പോൾ ലാർജ് ആണ് കേട്ടോ സൈസ്. മിക്കതും ഞാൻ ലാർജ് സൈസ് തന്നെയാണ് കൂടുതൽ മേടിക്കാറുള്ളത്. പിന്നെ ചില ബ്രാൻഡ്സൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എക്സെൽ. ഇനി എൻ്റെ ഹൈറ്റ് വരുന്നത് 5'3". ഹെൽത്തൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അടുത്ത കളക്ഷൻ നോക്കാം. അടുത്തത് വരുന്നത് വിസ്കോസ് റയോൺ മെറ്റീരിയലാണ്. W4Woman എന്നുള്ള ബ്രാൻഡാണ്. ഈ ഒരു ബ്രാൻഡ് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. ബ്രാൻഡഡ് ഐറ്റം ആണല്ലോ. ഇതും സോളിഡ് കളറിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഗ്രീൻ കളറിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നുമില്ല. ഈ ഒരു യോക്ക് പാർട്ടിൽ, യോക്ക് പാർട്ടിലല്ല, നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ത്രെഡ് വർക്കാണ്. പക്ഷേ ഈ ഒരു ത്രെഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കയ്യിലേക്കും സ്ലീവിലേക്കും ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ആ ഒരു വർക്കിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വർക്ക് കാണാൻ തന്നെ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൻ്റെ, വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ. ഓവറോൾ നോക്കുകയാണെങ്കിൽ പിന്നെ പ്ലെയിൻ ആണ് ഇത് വരുന്നത്. സ്ലിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത പറയുമ്പോൾ നോർമൽ നമുക്ക് എൻഡിൽ ഇങ്ങനെ പ്ലേ ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ടല്ല വരെ, ഇത് സ്ട്രെയിറ്റ് അല്ല വന്നിരിക്കുന്നത്. ഒരു രണ്ട് സൈഡ് ഇങ്ങനെ കൂർത്തിട്ട് നടുക്കിലിങ്ങനെ കൂർത്തിട്ടായിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് ഇട്ടാൽ ഇനി അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കങ്ങനെ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയാനായിട്ട്. W&Woman എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതിലിപ്പോൾ സൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ബ്രാൻഡഡ് ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ലാർജ് എക്സെൽ അങ്ങനെ സൈസ് അല്ല കാണിക്കുക. ഇതിൽ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുമ്പോൾ 12 എന്ന് പറഞ്ഞിട്ടുള്ള സൈസ് അതിൽ എഴുതിയിട്ടുണ്ടാവും. 12, 14 അങ്ങനെയൊക്കെ സൈസ് എന്ന് പറയാം. അപ്പോൾ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ലിങ്കിലേക്ക് കയറി പോകുമ്പോൾ ആ സൈസ് ചാർട്ട് നോക്കിയിട്ട് നമ്മുടെ സൈസ് ഏതാന്ന് നോക്കി എടുത്താൽ മതി. അപ്പോൾ 30 ഞാൻ ലാർജ് മേടിക്കുന്നവരാണെങ്കിൽ അവർക്ക് 12 ആണ് സൈസ് വരുന്നത് കേട്ടോ. ഇതും കറക്റ്റ് സൈസാണ് വന്നിരിക്കുന്നത്. അടുത്തത് ആ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല അല്ലേ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 896 rupees ആണ്. 896 rupees എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓഫർ സമയത്ത് മേടിച്ച റേറ്റാണ്. സാധാരണ ഈ ഒരു ബ്രാൻഡഡ് W4Woman's അല്ലെങ്കിൽ ബീബ അങ്ങനത്തെ ഒക്കെ ബ്രാൻഡൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് 1000 above എന്തായാലും പോകാറുണ്ട് കേട്ടോ. ഷോറൂമിലൊക്കെ ആകുമ്പോൾ പിന്നെ നോക്കിയേ വേണ്ട, ഈ ഒരു റേറ്റിന് എന്തായാലും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ലാഭമായിട്ട് തോന്നി. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ 2 പീസിൻ്റെ കോൺസെപ്റ്റാണ്. ഇഷീൻ ബ്രാൻഡിൻ്റെ ആണ് മേടിച്ചിരിക്കുന്നത്. ഇഷീൻ ബ്രാൻഡിൽ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ, ഒരു ഡസ്കി പിങ്ക് 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 ഒക്കെ പിങ്ക് തന്നെ. എന്താ
നല്ല ടൈപ്പ് പിങ്ക് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. സ്ട്രേറ്റ് കുർത്തിയാണ്. യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട്, സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, സെറി വർക്കിൻ്റെ ഫുൾ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഫുൾ സെറി വർക്ക്. അതുപോലെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ സിൽക്ക് മെറ്റീരിയൽ ആണ്. ഇതും അത്യാവശ്യം നമുക്ക് ചെറിയ വക ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റും. നല്ലൊരു ദുപ്പട്ടൊക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബാക്കും ഫ്രണ്ടും ഒക്കെ സെയിം ഇതേ പ്ലെയിൻ വർക്കാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ മീൻസ് സിംഗിൾ കളറാണ് വന്നിരിക്കുന്നത്. ഇഷിൻ ബ്രാൻഡ്. ലാർജ് ആണ് ഞാൻ മേടിച്ച സൈസ്, പെർഫെക്റ്റ് സൈസ്. ഇനി അതിൻ്റെ കൂടെ വരുന്ന പാൻറ്റ്, പാൻറ്റ് എന്ന് പറയാനായിട്ട് സെയിം ആ ഒരു സിംഗിൾ കളറിൽ തന്നെയാണ്. ഓവറോൾ വേസ്റ്റ് പോർഷനിൽ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, കെട്ടാനായിട്ട് ഡ്രോ സ്ട്രിങ് ഉണ്ട്. സൈഡിൽ ഒരു പോക്കറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വൺ സൈഡ് പോക്കറ്റാണ് ഇത് വരുന്നത്. ഇതാണ് ഒരു കളക്ഷൻ. സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പാൻറ്റ്. സെയിം ആ ഒരു ടോപ്പിൻ്റെ കളർ തന്നെയാണ് പാൻറ്റിനും വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ മേടിച്ച റേറ്റ് 650 rupees ഈ രണ്ടും കൂടിയിട്ട് കിട്ടിയത് എനിക്ക്. ഇനി അടുത്ത കളക്ഷൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻ ബീബ ബ്രാൻഡിൻ്റെ. ബീബ ബ്രാൻഡ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. നമ്മൾ ലേഡീസിനൊക്കെ അറിയാണ്ട് പോവാന്ന് പറയുമ്പോൾ അത് പോസിബിളേ അല്ല. അപ്പോൾ ബീബ ബ്രാൻഡിൻ്റെ നല്ലൊരു മുന്തിരി ഷെയ്ഡിൽ, ഇതിൻ്റെ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പാറ്റേണും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പാറ്റേണും. ഇതിൻ്റെ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു ഒരു ലേസ് പോലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ പാറ്റേൺ എന്ന് പറയുമ്പോൾ നടുക്കിലിങ്ങനെ ഫ്രില്ല് വന്നിട്ട് സൈഡിലിങ്ങനെ ഫ്രില്ലില്ല, പ്ലെയിൻ ആയിട്ടല്ലേ. ഇത് കട്ട് തന്നെ ഡിഫറെൻ്റ് വന്നിട്ട് ഫ്രണ്ടിലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ചെരിഞ്ഞിട്ട്. അത് കാരണം നല്ല ഷേപ്പിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. അതുപോലെ തന്നെ സ്ലീവ്, സ്ലീവിനും കുറച്ച് പ്രത്യേകത ഉണ്ട്. നോർമൽ സ്ലീവ് പോലെയല്ല, സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ കുറച്ചിങ്ങനെ വീതി കൂടിയ ടൈപ്പ്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക്, ചെറുതായിട്ടല്ല അത്യാവശ്യം നന്നായിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ജെറീറ വർക്ക് ഓവറോൾ വന്നിരിക്കുന്നത്. തുണിയാണ് കേട്ടോ ഇത്, അങ്ങനെ എംബ്രോയിഡറി വർക്കല്ല. ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ക്ലോത്ത് വൈസും നല്ലതാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇന്നർ കൊടുത്തിട്ടുണ്ട്, ഇന്നർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് വരുന്ന ഇന്നർ. ഇന്നറിൻ്റെ മെറ്റീരിയലും നല്ല ടൈപ്പ് മെറ്റീരിയൽ, നല്ല കോട്ടൻ്റെ ഒക്കെ നല്ല ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ രണ്ട് മൂന്ന് ഷെയ്ഡ് ഉണ്ട്. ഒരെണ്ണം ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. പലതരം ഒരു നാല് മൂന്നാല് ഷെയ്ഡാണ് ഞാൻ കണ്ടു കേട്ടോ ഇതിൽ. പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ചേരുന്ന ഒരു കളറല്ലേ മുന്തിരി കളർ എന്നൊക്കെ പറയുമ്പോൾ. ബീബ ബ്രാൻഡിൻ്റെ ആണ്. ഇതിൽ ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ 36 സൈസ്. ഇത് ഇപ്പം നമ്മൾ കാണിച്ച എല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹൈ റേഞ്ചിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഏറ്റവും ബീബ ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അത്യാവശ്യം റേറ്റ് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇങ്ങനത്തെയൊക്കെ സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ചപ്പോൾ 1400 and something ആയിട്ടുണ്ട്. ഈ ഒരു സിംഗിൾ കുർത്തി ഇതിൻ്റെ കൂടെ പാൻറ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ക്വാളിറ്റി വൈസ് അതുപോലെ അതിൻ്റെ ആ ഒരു പാറ്റേൺ ഷേപ്പിൽ നിൽക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒക്കെ വർത്തിയാണ്. എനിക്കിഷ്ടപ്പെട്ടു ഓവറോൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കളക്ഷൻ ഒരു സിംഗിൾ കളറിൽ. അപ്പോൾ ഏതൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് അതും കൊമന്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട കേട്ടോ. ഇതാണ് പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക്, ഒരൊറ്റ ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മേടിച്ച എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് വിത്ത് പ്രൈസ് അടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിൽ അതിൽ കുത്താണെങ്കിൽ ഡയറക്റ്റ് ആമസോണിലേക്ക് പോകും. ആമസോണിൽ നിന്ന് സാധാരണ നിങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യണേ അതേപോലെ പർച്ചേസ് ചെയ്താൽ മതി. സാധാരണ ഓൺലൈൻ പർച്ചേസ് ചെയ്യണേ. ഇനി അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് ആണെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഏതാണ് കുത്തി 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 നോക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ. അപ്പോൾ ഏതാ നിങ്ങളുടെ കൺവീനിയൻ്റ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രശ്നത്തെ ആമസോൺ കളക്ഷൻസ്. ഇനിയും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഫ്രീ ആണ് കേട്ടോ, ഒരു രൂപ പോലും ചിലവില്ല. അപ്പോൾ വെറുതെ ഒന്ന് കുത്തിയേക്ക് ആ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ആമസോൺ കളക്ഷൻസ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.